ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമേഴ്സ് അറിഞ്ഞിരിക്കേണ്ട മൂന്ന് പ്രധാനപ്പെട്ട വിവരങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടാണിത്. അതുപോലെ ആദ്യമായി ചാനൽ കാണുന്നവർ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെൽ നോട്ടിഫിക്കേഷൻ കൂടി ഇനേബിൾ ചെയ്യുക. ഒന്നാമത്തെ അറിയിപ്പെന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കസ്റ്റമേഴ്സിന് നൽകിയിരിക്കുന്ന ഒരു അലേർട്ടിനെ കുറിച്ചാണ്. നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഇനി പറയുന്ന ഈ നാല് ആപ്ലിക്കേഷനുകൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങളത് അൺഇൻസ്റ്റാൾ ചെയ്യുക. ഈ ആപ്ലിക്കേഷനുകൾ എസ് ബി ഐയുടെ ബാങ്ക് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സ്മാർട്ട് ഫോണുകളിൽ നിന്നും ഹൈ റിസ്ക് ആണ് കാണിക്കുന്നത്. അതായത് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലുള്ള മാധ്യമങ്ങളുടെ റിപ്പോർട്ട് പ്രകാരം ഈ നാല് ആപ്ലിക്കേഷനുകൾ ഉപയോഗിച്ച ഒട്ടേറെ സ്മാർട്ട് ഫോൺ ഉപയോക്താക്കൾക്ക് കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ അവരുടെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിൽ നിന്നും പണം പോയിരിക്കുന്നു എന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഓൺലൈനായി പണമിടപാടുകൾ മൊബൈൽ ഫോൺ വഴി നടത്തുന്നവർക്കാണ് ഇത്തരത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എസ് ബി ഐയുടെ അക്കൗണ്ട് ഉപയോഗിച്ച് ഓൺലൈൻ ട്രാൻസാക്ഷനുകൾ നടത്തുന്നവർ കരുതിയിരിക്കുക എന്നാണ് ഇപ്പോൾ ബാങ്കിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ. എസ് ബി ഐ ബാങ്ക് പറയുന്ന ഈ 4 ആപ്ലിക്കേഷനുകൾ ഇവയാണ്. ആദ്യത്തേത് എനി ഡെസ്ക്, രണ്ടാമത്തേത് ക്വിക്ക് സപ്പോർട്ട്, മൂന്നാമത്തേത് ടീം വ്യൂവ്, നാലാമത്തേത് മിംഗിൾ വ്യൂ. ഇതോടൊപ്പം തന്നെ ബാങ്ക് ഇടപാടുകൾ നടത്തുന്ന സ്മാർട്ട് ഫോണിലേക്ക് പ്ലേ സ്റ്റോറിൽ നിന്നും വിവിധ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ അവയുടെ സുരക്ഷ കൂടി നോക്കി മാത്രം ഡൗൺലോഡ് ചെയ്യുക എന്ന നിർദ്ദേശവും ഉണ്ട്. അതുപോലെ എസ് ബി ഐയുടെ യോനോ ആപ്പിൻ്റെ പേര് പറഞ്ഞ് എസ് എം എസ് തട്ടിപ്പിലൂടെയും നിരവധി പേരുടെ പണം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. ബാങ്കിൽ നിന്നെന്ന വ്യാജേന ഉപഭോക്താക്കളുടെ മൊബൈൽ നമ്പറുകളിലേക്ക് സന്ദേശമയക്കലാണ് തട്ടിപ്പിൻ്റെ ആദ്യപടി. യോനോ ബാങ്കിങ് ആപ്ലിക്കേഷൻ ബ്ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് എസ് എം എസ് സന്ദേശമാണ് നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ അത് യഥാർത്ഥ സന്ദേശമാണെന്ന് വിശ്വസിച്ച് ഉപഭോക്താവ് ഇതിനോടനുബന്ധിച്ച് നൽകിയിട്ടുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യും. ഈ സമയം എസ് ബി ഐയുടേതാണെന്ന് തോന്നിപ്പിക്കുന്ന വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയും അവിടെ യൂസർ നെയിം, പാസ്വേഡ്, ഒ ടി പി എന്നിവ ടൈപ്പ് ചെയ്യാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. യഥാർത്ഥ എസ് ബി ഐ വെബ്സൈറ്റ് എന്ന് തെറ്റിദ്ധരിച്ച് ഉപഭോക്താവ് അവരുടെ വിവരങ്ങൾ നൽകുന്നു. ബാങ്ക് അക്കൗണ്ടിലുള്ള പണം നഷ്ടപ്പെടുകയാണ് പിന്നീട് സംഭവിക്കുക. ഇത്തരത്തിൽ പണം നഷ്ടപ്പെട്ടതായി നിരവധി പരാതികളാണ് ഇപ്പോൾ സൈബർ പോലീസ് സ്റ്റേഷനിലും സൈബർ സെല്ലിലും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തട്ടിപ്പിനിരയാകാതിരിക്കുവാനായി ചില മാർഗങ്ങൾ പോലീസും പങ്കുവച്ചിട്ടുണ്ട്. ഒന്നാമതായി എസ് ബി ഐ ബാങ്കിൽ നിന്ന് എന്ന വ്യാജേന അപരിചിതങ്ങളായ സ്വകാര്യ മൊബൈൽ നമ്പറുകളിൽ നിന്ന് വരുന്ന എസ് എം എസ് സന്ദേശങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കരുത്. രണ്ടാമതായി എസ് എം എസുകളിൽ അടങ്ങിയിരിക്കുന്ന വിശ്വസനീയമല്ലാത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്യരുത്. മൂന്നാമതായി ബാങ്കിംഗ് ഇടപാടുകൾക്ക് ഉപയോഗിക്കുന്ന വെബ്സൈറ്റിൻ്റെ യു ആർ എൽ ശ്രദ്ധിക്കുക. എസ് ബി ഐ അല്ലെങ്കിൽ ഇതര ബാങ്കുകളുടെ കൃത്യമായ വെബ് വിലാസം ശ്രദ്ധിച്ചു മാത്രം ഇടപാടുകൾ നടത്തിയാൽ മതി. നാലാമതായി സംശയം തോന്നുന്ന പക്ഷം ബാങ്ക് ശാഖയുമായി ഉടൻ തന്നെ ബന്ധപ്പെടേണ്ടതാണ്. അഥവാ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ തട്ടിപ്പിനിരയായാൽ എസ് ബി ഐ അക്കൗണ്ട് ഉടമകൾക്ക് കസ്റ്റമർ കെയർ നമ്പറായ 1800 11 11 09 അല്ലെങ്കിൽ 9449 11 22 11 അല്ലെങ്കിൽ 0802659990 എന്ന നമ്പറുകളിൽ കൂടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. മൂന്നാമത്തെ അറിയിപ്പ് എസ് ബി ഐ ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർക്ക് 100,000 രൂപ വരെ ഇ എം ഐ വായ്പകൾ ലഭിക്കുന്നതിനെ കുറിച്ചാണ്. പി ഒ എസ് വഴിയും ഓൺലൈനായിട്ടും സാധനങ്ങൾ വാങ്ങുന്ന എസ് ബി ഐ ഡെബിറ്റ് കാർഡ് ഉപയോക്താക്കൾക്കായി 8,000 രൂപ മുതൽ 100,000 രൂപ വരെയുള്ള തുകകളാണ് ഇപ്പോൾ ഇ എം ഐ ആക്കി മാറ്റാവുന്നത്. രേഖകൾ സമർപ്പിക്കുകയോ പ്രോസസ്സിംഗ് ഫീസ് നൽകുകയോ ചെയ്യാതെ തന്നെ തൽക്ഷണ സേവനം ലഭ്യമാണ്. പി ഒ എസ് പർച്ചേസിന് കാർഡ് സ്വൈപ്പ് ചെയ്തതിന് ശേഷം ബ്രാൻഡ് ഇ എം ഐ, ബാങ്ക് ഇ എം ഐ എന്നിവ തിരഞ്ഞെടുത്ത് തുകയും തിരിച്ചടവ് കാലാവധിയും രേഖപ്പെടുത്തണം. ഓൺലൈനായി വാങ്ങുമ്പോൾ ഇസി ഇ എം ഐ തിരഞ്ഞെടുക്കണം. 14.7% പലിശ. 6 മാസം മുതൽ 18 മാസം വരെയുള്ള തിരിച്ചടവ് കാലാവധിയാണ് ഉള്ളത്. 5676776 എന്ന നമ്പറിലേക്ക് ഡി സി ഇ എം ഐ എന്ന് എസ് എം എസ് അയച്ച് നിങ്ങൾക്ക് എത്ര രൂപ വരെ ലഭിക്കുമെന്നത് അറിയുവാൻ സാധിക്കും. എസ് ബി ഐയിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ഉപകാരപ്രദമായ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് കരുതുന്നു. വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വീണ്ടും കാണാം.